ഹലോ ചക്കരയുടെ, എന്റെ ചക്കരകളെ, ഞാൻ സാലഡരിയ ബോബൻ ചേട്ടൻ. ഇപ്പൊ ഞാനും ചിരിച്ച് കഴിക്കുന്നുണ്ട് ഫാറ്റി ലിവർ ഒക്കെ പറഞ്ഞതുകൊണ്ട്. എനിക്കിഷ്ടമില്ലായിരുന്നു ഈ പശുവിന് കൊടുക്കുന്ന സാധനങ്ങൾ. ഞാൻ പറഞ്ഞിട്ട് ഇച്ചിരി മീകറി കിട്ടി ചോറുണ്ട്, രാവിലെ പോയിട്ടു, അങ്ങനെയായിരുന്നു ആഗ്രഹം. അപ്പൊ ഞാൻ മനസ്സില്ല മനസ്സോടെ ഞാനും കഴിക്കാൻ തുടങ്ങി. എന്തൊക്കെയാ സാലഡിനകത്ത് ചേർക്കുന്നതെന്ന് ചോദിച്ചില്ലേ എന്നോട്? സാലഡിനകത്ത് ഞാൻ ചേർക്കുന്നത് ഈ സാധനം, ഇല ലെച്ചൂസ് എന്ന് പറയുമല്ലേ, കുക്കുംബർ, ക്യാരറ്റ്, പിന്നെ എന്തുവാണ് ഈ ഗ്രീൻ ആപ്പിൾ, ഒരു ഇത് നാരങ്ങ, പിന്നെ എന്തുവാണ് മോനെ, ക്യാപ്സിക്കം. ക്യാപ്സിക്കം എടുക്കണം. ഗ്രീൻ ആപ്പിൾ പറഞ്ഞു, ഗ്രീൻ ആപ്പിൾ. ഇത്ര സാധനമാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. ഓവൻ സാലഡിന്റെ സാധനം മേടിച്ചോ, സാലഡ് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ചപ്പാത്തി കഴിക്കട്ടോ. ഞാൻ എപ്പോഴും ചോറാണ് തിന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ ഞാൻ പേടിച്ചിട്ട്, സത്യം പറയല്ലോ, പേടിച്ചിട്ട് ഇപ്പൊ ഞാൻ സാലഡ് കഴിക്കുന്നു. മില്ലറ്റ് കഞ്ഞിയാണ് കഴിക്കുന്നത്. മില്ലറ്റ് കഞ്ഞി പോലെ വെക്കുച്ചിരി ഉപ്പിട്ട്. ഫാറ്റി ലിവർ വന്നിട്ടെന്ന് പറ, ഫാറ്റി ലിവർ എന്ന് പറഞ്ഞോണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ എന്റെ ഫാറ്റ് കഴിക്കും. വെട്ടിക്കണ്ടിച്ചെടുക്കുവാണോ ചക്കരകളെ? എല്ലാം വെട്ടിക്കണ്ടിച്ചെടുക്കുവോ? ഇത്തിരി ഉപ്പിട്ടാണ് കഴുകുന്നത്. ഈ പച്ചയൊക്കെ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നൊരു സാധനം ഉണ്ട്, അത് വെച്ച് കളയാം. എന്നിട്ട് നീ പറയുന്നത് കത്തിയൊന്നും കൊള്ളത്തില്ല. പീലർ, ഇത് കത്തിയൊന്നും, ഈ കത്തിയൊന്നും കൊള്ളത്തില്ല. നമ്മുടെ നാട്ടിലെ കത്തിയൊക്കെ ഞങ്ങൾ അയച്ചിട്ടുണ്ട്. ഇപ്പൊ വരും സാധനം ഇവിടെ വന്നിട്ടുണ്ട്. അനിമോളുടെ വീട്ടിലോട്ട് അയച്ചത്, അവിടെ വന്നിട്ടുണ്ട്. അനിമോളും മറ്റേ ഇന്നലെ പോയി ചക്കരണെ. ഓ, ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക് വൈകുന്നേരം. പിന്നെ ഈ ഈ നൈറ്റിയൊക്കെ മോളുടെ നൈറ്റിയാണ് കേട്ടോ. അവിടുത്തെ ഞാൻ രണ്ടു മൂന്ന് നൈറ്റിയൊക്കെ അവിടുന്ന് പൊക്കിക്കൊണ്ട് വന്നത് എന്താണെന്നറിയാം. ഈ കയ്യില്ലാത്തൊന്നും ഞാൻ ഇട്ടായിരുന്നു. അതിന് ഗുണ്ടകൾ നിൽക്കുന്നുണ്ട്, എനിക്കറിയാം അത് വൃത്തികേടാണോ. എന്നാലും പിന്നെ ഞാൻ എൻ്റെ പഴയ നൈറ്റിയൊന്നും ഞാനിട്ട് എല്ലാം ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. രണ്ടു മൂന്ന് പുതിയതൊക്കെ മേടിച്ചു. അതാ ഇന്നലെയൊക്കെ നിങ്ങൾ കണ്ടത്. ഞാൻ അവളുടെതല്ല അവിടെ നിന്ന് എടുത്തോണ്ട് വന്നത്. അതാണ് ഇങ്ങനത്തെ കൈകളാണ് ഏറ്റവും, ഇങ്ങനത്തെ കൈകളാണ് എനിക്ക് അങ്ങനെ ഞാൻ ഇടാറില്ല. എനിക്ക് ആസ്വദിച്ച് ചെയ്യൂ, ആസ്വദിച്ച് ഭക്ഷണം കഴിക്കൂ, ആസ്വദിച്ച് നടക്കൂ. ഏത് ദുഃഖത്തിലും ദുരിതത്തിലും എല്ലാം നിങ്ങൾ ആസ്വദിച്ച് പ്രാർത്ഥന. ഞാൻ ഇന്ന് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചു കേട്ടോ ഇവിടെ വന്നിട്ട്. ആദ്യം ഞാൻ ഓർത്തു നമുക്ക് കറക്റ്റായിട്ട് നമ്മുടേതായിട്ട് ഫ്ലാറ്റ് എടുത്തു കഴിഞ്ഞിട്ട് അവിടെ നമുക്ക് പെർമനൻ്റ് ആണെന്ന് കാണുമ്പോൾ അവിടെയിട്ട് നമുക്ക് വിളക്ക് നിർത്താമെന്ന്. പിന്നെ ഞാനോർത്ത് എവിടെ ഇരുന്നാൽ നമ്മൾ എവിടെ എങ്ങനെ ഇരുന്നാലും ദൈവം തമ്പുരാനെ വിളിക്കുന്നതിൽ ഒരു മുടക്ക് ചക്കരയുടെ. ഇത് നാളെ പീലറൊക്കെ മേടിക്കുന്ന. അപ്പോൾ ഞാൻ പിന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു കീടനാശിനിയൊന്നും അറിയില്ലാത്ത വെജിറ്റബിളൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞ സാധനമൊന്നും ഇവിടെ വിൽക്കാൻ പറ്റത്തില്ലല്ലോ. ജയിലിൽ കിടക്കുന്നതുകൊണ്ട് ശിക്ഷ കറക്റ്റ് ആയതുകൊണ്ട് പിന്നെ അതിനകത്ത് അയ്യോ ഞങ്ങളിത് പുറത്ത് പോയാൽ. ഇവിടെ പുറത്ത് ഇവിടെ സ്വിമ്മിംഗ് പൂൾ അത് കിട്ടും. ഞാനപ്പോൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഞാനത് വോയിസ് ഓവർ ഇട്ട് കേൾപ്പിച്ച് തരാം ഞങ്ങൾ. എൻ്റെ ചക്കരകളെ കുറേ എടുക്കാനുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും കുറേ സായിപ്പുമാരൊക്കെ താമസിക്കുന്ന നല്ലൊരു ഫ്ലാറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഈ സായിപ്പുമാരെല്ലാം ഇങ്ങനെ അത്ര കാത്തില്ലാതെ നിൽക്കുന്നു. അല്ലെങ്കിൽ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. അപ്പോൾ ഇനി അതിന് പിടിച്ചല്ല അകത്തിട്ടാലും കൊടുത്തിട്ട് ഞാൻ പേടിച്ചിട്ട് ഞാൻ എടുത്ത ഇങ്ങനെ എടുത്തോളൂ. അപ്പം അമ്മ പറഞ്ഞു, അമ്മേ ഞങ്ങൾ ഇവിടെ നിൽക്കൂ, അമ്മ അകത്തോട്ട് പോകരുതെന്ന് പറഞ്ഞു. ഇവിടെ ഇവിടെ നിയമമൊക്കെ കറക്റ്റ് അല്ലേ, നമ്മുടെ അടുത്തൊന്നൊക്കെ അല്ലേ. അതുകൊണ്ട് തന്നെ ചക്കരകളെ ജാമ്യം എടുക്കാനൊന്നും ഇവിടെ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പേടിച്ച് എൻ്റെ ദൈവമേ ഈ കത്തി വെച്ചൊക്കെ കത്തി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. നിങ്ങൾ കാണുന്നില്ലേ എൻ്റെ ഗതികേട്. എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് സാലഡെന്ന് മാരിയാൻ തോന്നില്ല. ഞാൻ അതുകൊണ്ട് കത്തിയിലെ അവിടെ നല്ല സൂപ്പർ കത്തികളാണ് എനിക്ക്. നമ്മളെ നമ്മളെ പിന്നെ എനിക്ക് ഇട്ടിട്ട് എനിക്ക് ഈ അടുക്കളയിൽ നിന്ന് വിശാലമായി ഓടി നടക്കാൻ പറ്റുന്നു. എനിക്ക് ഓടി നടന്ന് ജോലി തന്നെ ഇഷ്ടമാണ്. എൻ്റെ വണ്ണമൊക്കെ കുറേ നേരം ചക്കരകളെ. ഞാൻ ഇപ്പോൾ എന്തെങ്കിലും വിധത്തിൽ ഒരു സുന്ദരിയായിട്ട് നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഈ വെജിറ്റബിളും ഉള്ള ഫ്രൂട്ട്സ് എല്ലാം അടിച്ച് കയറ്റുന്നു. ചോറൊക്കെ വളരെ കുറച്ചിട്ടുണ്ട് കേട്ടാ. എന്ത് സുഖമെന്ന് അറിയാം. നമ്മളാ സൂപ്പറാണ്. രാവിലെ എഴുന്നേക്കുമ്പോൾ തന്നെ നമ്മൾ ബാത്റൂമിലൊക്കെ കൃത്യമായി പോകും. നമുക്ക് ടെൻഷൻ, നമ്മളൊക്കെ സ്മൂത്താണ് ചക്കരകളെ. നിങ്ങളെന്നോട് ക്ഷമിക്കും, ശബ്ദം കേൾക്കുന്നത് ഇപ്പോൾ ആരംഭിച്ച് ഇന്നിപ്പോൾ ചക്കരകളെ കാണിച്ചു കൊടുക്കണി. ഞങ്ങൾക്ക് എപ്പോഴും എപ്പോഴും പോസിറ്റീവ് എനർജി പകർന്നു തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ചിലതൊക്കെ വീണ്ടും വീണ്ടും പറയുന്നു. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യമൊക്കെ, നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന കാര്യമൊക്കെ പറയുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല, പക്ഷെ ഇഷ്ടപ്പെടുന്ന അനേകം പേരുണ്ട്. അവർക്കൊക്കെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ട് കേട്ടോ.
എന്നെ വിളിച്ച് പറയുകയും എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുകയും ഓരോരുത്തരും ജോലി കിട്ടിയ കാര്യം, ഗൾഫിൽ പോണ കാര്യം, വിസ റെഡിയായ കാര്യം, പിന്നെ എല്ലാം ഒരുപാട് ഒരുപാട് പേര് എന്നോട് സുഖമാ എൻ്റെ ജീവിതത്തിലൊരു പിന്നെ എന്താണ് അന്ധകാരം പിടിച്ച് കിടക്കുമായിരുന്നു. എനിക്ക് ഇങ്ങനെ പറഞ്ഞു തരാൻ ആരുമില്ല. പിന്നെ ഒരു കാര്യം പറ്റേ, ഒത്തിരി പെണ്ണുങ്ങളുണ്ട്, ഒത്തിരി സ്ത്രീകളുണ്ട്, ഇവനെ സ്വന്തം കാര്യമൊന്നും ഒരാൾ എടുത്ത് കേൾക്കാൻ പറയാനില്ലാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരല്ല എന്നോട് ഓരോ കാര്യം പറയുമ്പോൾ ഞാൻ അന്തപ്പെട്ട് പോകുന്നത്. നല്ലൊരു ഫ്രണ്ട് പോലും അവർക്കൊന്നും ഇല്ല. സത്യം പറയട്ടെ, അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് കൂടാൻ അവർക്ക് സ്വാതന്ത്ര്യമില്ല. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ സ്വാതന്ത്ര്യം, കൂട്ടുകൂടാൻ സ്വാതന്ത്ര്യമില്ല. ചക്കരകളെ ഇപ്പം ഇത്ര സമയം നിങ്ങളുടെ വീഡിയോ കട്ടായി പോയി. പകുതി വെച്ച് നോക്കിയപ്പോൾ ബാക്കി ഞാൻ പറഞ്ഞൊന്നും ഇല്ലടാ ചക്കരകളെ. അവിടെ വെച്ച് പോയി പിന്നെ കള കള പറഞ്ഞൊന്നും ഇല്ല. ഞാൻ പിന്നെ രണ്ടാമത് ഇത് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഞാൻ ക്യാരറ്റ്, എന്നോടൊരാൾ നമ്മുടെ യൂട്യൂബിൽ തന്നെ നമ്മുടെ ഫ്രണ്ട്സിൽ ഒരാൾ എന്നോട് പറയും ക്യാരറ്റ് പുട്ട് നല്ലതെന്ന് പറയുന്നത്. ഞാൻ ഇവിടെ ഗോതമ്പ് പൊടി ഇരിപ്പുള്ളതെന്ന്, അരിപ്പൊടി ഇല്ലായിരുന്നു. അതിനകത്ത് ഞാൻ ക്യാരറ്റ് അമ്മ ഗ്രേറ്റ് ചെയ്ത് തന്നു. അതിട്ട് ഞാൻ തേങ്ങായി ഇട്ട് കുഴച്ച് ഗോതമ്പ് പുട്ടിന് പുട്ട് കുറ്റിയും കൊടുക്കൊന്നുമില്ല. ഞാൻ ഇടിയപ്പത്തിൻ്റെ ഇഡലിച്ചെമ്പ് ഞാൻ കൊണ്ടു, ചെറിയൊരു ഇഡലിച്ചെമ്പ് കൊണ്ടുവിട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ എനിക്ക് ഇടിച്ചെമ്പ് നിങ്ങൾക്ക് അറിയില്ല, ചെറുത് എട്ടെണ്ണോ ചുടാൻ പറ്റത്തുള്ളൂ. അതിനകത്ത് ഞാൻ വെച്ചിട്ടുണ്ട്, പുട്ടുണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ടോ എന്ന് ഞാൻ പറയാം, കൊള്ളാവായില്ലേ എന്ന്. ക്യാരറ്റ് പുട്ട് നല്ലതാന്ന് തോന്നുന്നു. അങ്ങനെ ഇരിക്കുന്നു ചക്കരകൾ, കുറെ പഴവിരിക്കുന്നു. അത് ചീത്തയായി പോകൊണ്ട് പുട്ടാക്കി ഞാൻ ബോബനെ അപ്പാത്തേയും ഇതു എന്താ. പിന്നെന്ത് പറയാനടാ ചക്കരകൾ, ഇത് ഒത്തിരി സ്ത്രീകൾ, ഒത്തിരി സ്ത്രീകൾ അവർ അടിമകളെപ്പോലെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് ആകെ ആശ്രയം ഫോണാണ്, ഫോണിലൂടെ ആശ്രയം എന്നെയാണ്. അതൊരു നമുക്കൊരു സന്തോഷം. അവർക്കൊക്കെ ഒരു പോസിറ്റീവ് എനർജി പകർന്നു കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സന്തോഷം. സിങ്കുമ്മയെ കണ്ടിട്ട് ഞങ്ങൾക്കും ഒരു സന്തോഷമുണ്ട്. സിങ്കുമ്മ ഞങ്ങളുടെ കൂടപ്പുറപ്പനെ പോലെയാണെന്നൊക്കെ പറയാം. അയ്യോ എനിക്ക് സന്തോഷമാണ് കേട്ടോ ചക്കരകളെ. കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു ചക്കരകളെ ആ ഫോണിൽ. ഞാനൊരു ഓളത്തിന് അതങ്ങ് പറഞ്ഞു, പക്ഷേങ്കിലും അതെല്ലാം കട്ടായിപ്പോടാ. തുടരും ഇനി ഞാനേ, പിന്നെ എനിക്ക് പിന്നെ ബോബന് ഫുഡൊക്കെ കൊടുക്കണം, ഞാൻ ബിസിയായിപ്പോയി. അതുകൊണ്ട് ചക്കരകളെ വിശദമായി ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു വീഡിയോ പിടിക്കാം. പാതിരാത്രിയാണല്ലോ ഞാൻ അപ്ലോഡ് ചെയ്യും. രാവിലെ നിങ്ങളിരുന്ന് കണ്ടുകൊള്ളൂ, കുറേ കാര്യങ്ങളുണ്ട്. ഇവിടെ സായിപ്പ മദാമയൊക്കെ ഞാൻ ബോബനുമായിട്ട് സ്വിമ്മിംഗ് പൂളിൽ പോയില്ലേ, അപ്പോൾ കുഞ്ഞ് ഷഡ്ഡീ ബ്രേസറൊക്കെ ഇട്ടുണ്ട്. ചട്ടിയും പ്രൈസൊക്കെ ഇട്ടുണ്ട് കുഞ്ഞ് സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുന്ന പടച്ചവനെ ഞാൻ ക്യാമറയായിട്ട് നടന്നത്. അപ്പം തന്നെ അമ്മ പറഞ്ഞ് അകത്ത് പോകുന്നു. അപ്പം തന്നെ ഞാൻ വേഗമൊന്ന് ക്യാമറ ഓഫ് ചെയ്ത് പോയച്ച്. പിന്നെ ഞാൻ ഓർത്ത് ഓവൻ വെറുതെ അങ്ങോട്ടൊക്കെ മോഹാലസ്യപ്പെട്ട് നോക്കിയാലാന്ന് ഓർത്തിട്ട് ഞാൻ അവിടെ സ്കിപ്പ് ചെയ്ത് പോകുന്നത്. നമ്മളെന്തിന് വെറുതെ അതിനെ കൊണ്ട് വന്ന് അതൊക്കെ കാണിക്കണമെന്ന് വന്നിട്ട് അവിടെ നിന്ന് പോകുന്നു അക്കരയുടെ. അതൊക്കെ എനിക്ക് വിശദീകരിച്ചൊന്ന് ചിരിക്കുന്ന കഥയായി പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ പറഞ്ഞു വന്ന പകുതി വീഡിയോ ഇല്ല ചങ്കുകളെ. നാളെ നമുക്ക് വീഡിയോ ഞാൻ രാത്രി അതൊക്കെ ഇടാം, കുറച്ച് നോക്കട്ടെ കേട്ടോ. നമുക്ക് നാളെ കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്.